നമ്മൾ 2014 ശേഷമുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഒരു ലക്ഷത്തിൽ 80 ഒക്കെ താഴെ ഓടി വണ്ടികൾ മാത്രമേ ചെയ്യണുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജീഷ് ഭൂമാസ്. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന കുറച്ച് കാറിന്റെ വീഡിയോസ് ഒക്കെ നല്ല റീച്ച് കിട്ടി, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കാലിക്കറ്റ് കാർ ട്രാക്കിലാണ്. നമ്മൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിൽ, മീൻചന്ത ബൈപ്പാസിലാണ് ഈ കാർ ട്രാക്ക് ഉള്ളത്. നമ്മുടെ കൂടെ ഉള്ള ഇതിന്റെ ഓണർ മുഫീദക്കാണ്. മുഫീദ്, നമ്മുടെ ലൊക്കേഷനും കാറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാൻ വേണ്ടി മുഫീദക്ക വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വരുന്നത് മാങ്കാവ് ബൈപ്പാസിലാണ് വരുന്നത്. മാങ്കാവ് ബൈപ്പാസിലാണ് വരുന്നത്. മാങ്കാവ് ജംഗ്ഷൻ നിന്ന് മീൻചന്തയിലേക്ക് പോകുമ്പോൾ 1 കിലോമീറ്റർ മാറി. 1 കിലോമീറ്റർ ഉള്ളു മാങ്കാവ് നിന്ന് മീൻചന്തയിലേക്ക് പോകുമ്പോൾ അല്ലേ? ഓക്കെ, നമുക്ക് ഇനി വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് i10 ഗ്രാൻഡ് ആണ് വരുന്നത് അല്ലേ? ഏതാണ് മോഡൽ വരുന്നത്? ഇത് 2018. 2018 i10 ഗ്രാൻഡ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ ആണ്. RC ഓണർ, ഫസ്റ്റ് ഓണർ, സിംഗിൾ RC ഓണർ ആണ്. ഏകദേശം ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്ര വരുന്നത്? 455. ഏകദേശം എത്ര വരെ ലോണൊക്കെ കിട്ടും? ലോൺ 4 ലാക്സ് വരെ കിട്ടും. 4 ലാക്സ് വരെ കിട്ടും. അപ്പോൾ ഒരു 50 റുപ്യ 55 റുപ്യ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വണ്ടി ഉണ്ടാവാം. പിന്നെ വണ്ടി റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം കമ്പനി സർവീസ് ആണല്ലോ അല്ലേ? ഏകദേശം മൈലേജ് എത്ര പ്രതീക്ഷിക്കാൻ പറ്റും? മൈലേജ് ഒരു 14-15 ഒക്കെ കിട്ടും. 14-15 മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. നീറ്റാണ്, ക്ലീൻ വണ്ടിയാണല്ലോ അല്ലേ? ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി കൊടുക്കാം. വോൾക്സ്വാഗന്റെ പോളോ ആണല്ലോ വരുന്നത്. എന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. ഇത് 2019 സിംഗിൾ ഓണർഷിപ്പിലാണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് കമ്പനി വാറന്റി ഉണ്ട്. 21,000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ. ഹൈലൈൻ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. ഹൈലൈൻ പ്ലസ് ഇതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്നത്. ടോപ്പ് വേരിയന്റ് ആണ്. ഏകദേശം പ്രതീക്ഷിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇവിടെ 8,10,000 ചോദിക്കുന്നത്. 8,10,000 ആണ് ചോദിക്കുന്നത്. ഏകദേശം എത്ര വരെ ലോണുകൾ കിട്ടാൻ സാധ്യത? 7.5 വരെ ലോൺ കിട്ടും. 7.5 കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച്. ഓക്കെ, ഇത് ടയറുകളൊക്കെ ഏകദേശം പുതിയ ടയറാണ്. പുതിയ ടയറാണ്. അടുത്ത് നമ്മളൊരു സൂപ്പർ കളർ i20 ആണ് വരുന്നത്. എന്തൊക്കെയാണ് മുഫീദക്ക് അതിന്റെ ഡീറ്റെയിൽസ്? i20 ഇത് 2016 മോഡലാണ് വരുന്നത്. 2016 ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആസ്റ്റ ഓപ്ഷൻ. ആസ്റ്റ ഓപ്ഷൻ എന്ന് പറയും. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 62,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് കേട്ടോ, ഇത് വില ചോദിക്കുന്നത് 5,75,000. 5,75,000. ലോൺ ഏകദേശം എത്ര കിട്ടും? ഒരു 5 ലാക്സ് വരെ ചെയ്യാം. 5 ലാക്സ് വരെ. അപ്പൊ ഒരു 75,000 രൂപ വന്നു കഴിഞ്ഞാൽ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ചെറിയ മാറ്റങ്ങൾ നമ്മൾ എന്തായാലും ഓഫർ ചെയ്ത് കൊടുക്കും കസ്റ്റമർക്ക്, വരുന്ന കസ്റ്റമർക്ക്. ഇതൊരു സിൽവർ സ്വിഫ്റ്റ് ആണല്ലോ വരുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 പെട്രോളാണ് വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. VXI വേരിയന്റ്, AC പവർ സ്റ്റിയറിംഗ്, ബോർഡ് ഡോർ, പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, മിറർ ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്ന വേരിയന്റാണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ. 7,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ആകെ 7,000 കിലോമീറ്റർ. ഏത് മോഡൽ പറഞ്ഞത്? 2021. ഫുൾ കമ്പനി സർവീസ് ആണ്. വാറന്റി ഉണ്ട് വണ്ടി. കമ്പനി വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി 2 വർഷം ഉള്ളതിന് 3 വർഷം എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഇനി 3 വർഷം അവൈലബിൾ ആണ്. അപ്പൊ ഇനി 3 വർഷം അവൈലബിൾ ആണ് കമ്പനി വാറണ്ടി. ഏകദേശം ഇതിന് പ്രതീക്ഷിക്കുന്ന പ്രൈസ് എന്താ? ചോദിക്കുന്ന വില 6,95,000. 6,95,000. ശരിക്കും ഇതിന്റെ ഫ്രഷ് വണ്ടിക്ക് എത്ര റേറ്റ് വരും? വാറണ്ടിക്ക് ഇൻക്ലൂഡ് ആണ്. 8 ലാക്സിന് മേലെ വരും. 8 ലാക്സിന് മേലെ 4 ലക്ഷം രൂപ വരും. അപ്പൊ ഏകദേശം 7,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. അപ്പൊ ഒരു പുതിയ വണ്ടി എന്ന് തന്നെ പറയാം. ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് ഏകദേശം എത്ര വരെ ലോൺ കിട്ടും? ലോൺ നമുക്കൊരു 7 ലാക്സ് ഒരു 6 ലാക്സ് 6.5 വരെ ചെയ്യാം. 6.5 വരെ കിട്ടും. അടുത്ത ഹുണ്ടായിന്റെ ഒരു വെന്യൂ ആണ് വരുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2019 രജിസ്ട്രേഷൻ ഉണ്ട്. 2019 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. ഉള്ളതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഡീസൽ. ടോപ്പ് വേരിയന്റ് ഡീസലിന് വരുന്നതിന് ടോപ്പ് വേരിയന്റ് ആണ്. ടോപ്പ് വേരിയന്റ്. സൺറൂഫ് ഒക്കെ വരും. സൺറൂഫ് ഒക്കെ വരുന്ന മോഡലാണ്. പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റ് വരും. DRL വരും. പിന്നെ വയർലെസ് ചാർജർ ഒക്കെ വരുന്നുണ്ട്. വയർലെസ് ചാർജർ ഒക്കെ വരും. ഇത് പ്രതീക്ഷിക്കുന്ന വില 10.5. പ്രതീക്ഷിക്കുന്ന വില 10.5. എന്തെങ്കിലും കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. നമ്മൾ ഒരു 9.5 വരെ ലോണും ചെയ്ത് കൊടുക്കാം. 9.5 വരെ ലോൺ. 1 ലാക്ക് ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ട്. നല്ല കസ്റ്റമറാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. 1 ലാക്ക് ഇനിഷ്യൽ പേയ്മെന്റ് എന്തായാലും നല്ല ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ, നല്ല ട്രാക്കും നല്ല ചെക്ക് ബൗൺസ് ഒന്നും ഇല്ലാത്ത നല്ല കസ്റ്റമേഴ്സിന് 1 ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി റെഡി. വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ് വൈറ്റ്. ഏതാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2018 ഓട്ടോമാറ്റിക് ആണ്. ഇത് ZXI വേരിയന്റ്. അതായത് സ്വിഫ്റ്റിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഏറ്റവും ടോപ്പ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. പെട്രോൾ വേരിയന്റ് വരുന്നത്. പെട്രോൾ വേരിയന്റ്. ZXI. നമ്മൾ ചോദിക്കുന്ന വില 7,10,000. 7,10,000. ലോൺ ഏകദേശം എത്ര പ്രതീക്ഷിക്കാം? ലോൺ ഒരു 6.5-6.5 ഇടയിൽ ചെയ്യാം. 6.5-6.5 ഇടയിൽ പ്രതീക്ഷിക്കാം. ടയറൊക്കെ ഏകദേശം പുതിയ ടയറാണ്. പുതിയ ടയറാണ്. ഇൻഷുറൻസ് പുതിയതാണ്. പുതിയതാണ്. ഏകദേശം ഇൻഷുറൻസ് ഇനി ഒരു 10 മാസത്തോളം. ഇനിയും 10 മാസം ഉണ്ട്. ഇത്
വീണ്ടും ഒരു i20 ആണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഉള്ളത്? ഇത് 2018 ഡീസൽ ആണ്. 2018 ഡീസൽ ആണ് വരുന്നത്. സ്പോർട്സ് വേരിയന്റ്. സ്പോർട്സ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 49000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് 49000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. അതായത് നിങ്ങൾ മൊത്തത്തിലുള്ള വണ്ടി എടുത്തു നോക്കുകയാണെങ്കിൽ ആക്സിഡന്റ് റീപ്ലേസ് ചെയ്യാത്ത വണ്ടികളാണ് നിങ്ങൾ എടുക്കുന്നത്. നമ്മൾ 2014 ശേഷമുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലാത്ത 100,000-ന്റെയൊക്കെ താഴെ വണ്ടികൾ മാത്രമേ ചെയ്യണുള്ളൂ. അങ്ങനത്തെ ക്വാളിറ്റി വണ്ടികൾ മാത്രം നോക്കിയിട്ട് എടുക്കുള്ളൂ. അതിൽ താഴേക്കുള്ള ES എടുക്കലില്ല. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി എന്തായാലും ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുള്ളൂ. അങ്ങനത്തെ വണ്ടി കച്ചവടം ചെയ്യുള്ളൂ. അങ്ങനത്തെ കച്ചവടം മതി എന്നുള്ളതാണ് നമ്മളെ പോളിസി. ഓക്കെ, ഇത് എത്ര നമ്മൾ ചോദിക്കുന്ന പ്രൈസ്? 7,25,000. 7,25,000. പിന്നെ നമ്മൾ എത്ര ഏകദേശം ഒരു ലോൺ പ്രതീക്ഷിക്കാം? ലോൺ നമുക്ക് ഒരു 6-6.5 വരെ ഒക്കെ ചെയ്യാം. 6-6.5 വരെ. പിന്നെ പൈസ ഒക്കെ ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാം. ആ പ്രൈസ് എന്തായാലും 7.5 എന്ന് പറഞ്ഞാൽ അതിന് താഴേക്ക് 7.5 വരും. എന്തായാലും ഒരു 7-7.5 താഴേക്കൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ അല്ലേ. ഒരു WR ആണ് വരുന്നത്, വൈറ്റ് വണ്ടിയാണ് വരുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2019 സിംഗിൾ ഓണർ ആണ്. 2019 സിംഗിൾ ഓണർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. 66,000 കിലോമീറ്റർ. 66,000 ഡീസൽ വേരിയന്റ് ആണ്. ഡീസൽ വേരിയന്റ്. SS മാനുവൽ ട്രാൻസ്മിഷൻ. ഓക്കേ. മാനുവൽ വരുന്നത്. മാനുവൽ. ചോദിക്കുന്ന വില 9.10. 9.10 ആണ് ചോദിക്കുന്നത്. 8 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. 8 ലക്ഷം വരെ ലോൺ ചെയ്യാം. ടയറൊക്കെ പുതിയ ടയറാണ്. ടയർ പുതിയതാണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഇവിടെയുള്ള വണ്ടിക്ക് ഫുൾ കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്. പിന്നെ ഇതിൽ ലോണ് നമ്മൾ 8,00,000 രൂപ വരെ ലോണ് കൊടുക്കും അല്ലേ. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും അല്ലേ. വീണ്ടും ഒരു വൈറ്റ് i20 ആണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ. 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ. 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. 5.25 വില. 5.10 വില. 5.35. 5.35. 5,75,000 ആണ് ചോദിക്കുന്നത്. ഏകദേശം ഒരു 5 രൂപയുടെയൊക്കെ ലോൺ കിട്ടാൻ സാധ്യത. 5 ലക്ഷം വരെ ലോൺ. 5 ലക്ഷം വരെ ലോൺ. ഒരു 75,000 രൂപ വന്നു കഴിഞ്ഞാൽ വണ്ടി മാക്സിമം കുറച്ചും കൊടുക്കാം. ഒരു 5.5 താഴേക്കൊക്കെ പ്രൈസ് എന്തായാലും മാക്സിമം ചെയ്ത് കൊടുക്കാം. 5.5 അടുത്തൊക്കെ വരുന്ന പ്രതീക്ഷിക്കാം. ഓക്കെ, വീണ്ടും ഒരു ഗ്രാൻഡ് ഐറ്റം നിയോസ് ആണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2020 മോഡലാണ്. 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് 20,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് 20,000 കിലോമീറ്റർ. ഇത് ചോദിക്കുന്ന 5.45. 5.45 ആണ് ചോദിക്കുന്നത്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഏകദേശം എത്ര ലോൺ കിട്ടും? ലോൺ നമുക്കൊരു 5 ലക്ഷം വരെ ചെയ്യാം. 5 ലക്ഷം വരെ കിട്ടും. മാക്സിമം ലോൺ. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ആയിരുന്നു. വീണ്ടും ഒരു അടിപൊളി i20 ആണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന്. ഇത് 2020 മോഡല്. 2020 മോഡൽ. 28,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 28,000 കിലോമീറ്റർ ഓടി. സ്പോർട്സ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ തന്നെ ആയിരുന്നു. പെട്രോൾ ആയിരുന്നു. ഏകദേശം എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? 15-16 സീറ്റിന്റെ ഉള്ളിൽ കിട്ടും. 15-16 സീറ്റിന്റെ ഉള്ളിൽ. ഹൈവേക്കൊക്കെ പോകുമ്പോൾ ഒരു 17-18 വരെയൊക്കെ പോവാം. ഓക്കെ, പിന്നെ എത്ര ഇത് പ്രൈസ് വരുന്നത്? 7,25,000. 7,25,000. 6.5 വരെ ലോൺ ചെയ്യാം. 6.5 വരെ ലോൺ ചെയ്യാം. എത്രാമത്തെ RC? സിംഗിൾ RC ഓണർ. സിംഗിൾ ഓണർ ആണ്.